നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം നവകേരള കേരള സദസ് സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ സിപിഎമ്മിൽ പടപ്പുറപ്പാട് പാർട്ടി സെക്രട്ടറിയും സഹകരണ മന്ത്രിയും തമ്മിൽ വ്യക്തിപൂജയുടെ പേരിൽ ഏറ്റുമുട്ടുമ്പോൾ സി പി എം കേന്ദ്ര നേതൃത്വത്തിൽ പിണറായിക്കെതിരെ അമർഷം പുകയുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സ്വാധീനം സിപിഎമ്മിലെ മുതിർന്ന നേതാക്കൾ കാണുന്നു നവകേരള കേരള സദസ് പിണറായിയുടെ ഭക്തജന സദസ് ആയിരുന്നുവെന്നാണ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മനസ്സിലിരിപ്പ് പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമാണെന്ന മന്ത്രി വി എൻ വാസവന്റെ പരാമർശമാണ് വിവാദമായത് ഇതിൽ പ്രതികരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തിയത് കേന്ദ്ര നേതൃത് നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണമാണ് വാസവന്റെ പ്രസ്താവന അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം വ്യക്തിപൂജ പാർട്ടിക്കില്ല അതാണ് പാർട്ടിയുടെ നിലപാടെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു നെഹ്റു ഒരിക്കൽ അമ്പലം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞു എല്ലാവരും അത്ഭുതപ്പെട്ടു എന്നാൽ നെഹ്റു ഉദ്ദേശിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആയിരുന്നു അതുപോലെയാകാം ഇതുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി ക്രിസോസ്റ്റം തിരുമേനിയെ ഉദ്ധരിച്ച് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞുവെന്ന് ഡോക്ടർമാർ പറയുന്ന വാർത്താ പത്രങ്ങളിൽ മുൻപ് വന്നതാണ് സാംസ്കാരിക കേരളം പിണറായി വിജയനെ അങ്ങനെ ഓർമ്മിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചതാണെന്നും വി എൻ വാസവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പിണറായിയെ പുകഴ്ത്തി വി എൻ വാസവൻ ഇങ്ങനെ പറഞ്ഞത് ഇതിനെതിരെ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നവകേരള സദസ് അറിഞ്ഞോ അറിയാതെയോ പിണറായിക്ക് പാരിയായി മാറിയിരിക്കുകയാണ് നവകേരള കേരള സദസ്സിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകരെ വ്യാപകമായി മർദ്ദിച്ചതിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ യെച്ചൂരിയെ അമർഷം അറിയിച്ചിരുന്നു മുഖ്യമന്ത്രിയെ ചില പ്രവർത്തകർ ദൈവത്തെ പോലെ കണ്ടു എന്നാണ് സീതാറാം യെച്ചൂരിക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ജനാധിപത്യപരമായി സമരം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അനുചരന്മാർ മർദ്ദിച്ചത് കോൺഗ്രസ് നേതൃത്വം വളരെ ഗൌരവമായാണ് എടുത്തിരിക്കുന്നത് ഇത്തരം നടപടികൾ ജനാധിപത്യ കേരളത്തിൽ ഉചിതമല്ലെന്നും അവർ സി പി എമ്മിന്റെ ദേശീയ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിലും നടക്കാത്ത മർദ്ദനമുറയാണ് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഇതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ നിശ്ചിതമായ ഭാഷയിലാണ് സിപിഎമ്മിന്റെ ദേശീയ നേതൃത്വം വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രി തന്റെ അധികാരസ്ഥാനത്തിൽ മതി മറന്ന് ജീവിക്കുകയാണെന്ന് ചില മുതിർന്ന സി പി എം നേതാക്കൾ തന്നെ പറയുന്നു ഇത്തരത്തിൽ മതി മറന്ന് ജീവിച്ചപ്പോഴാണ് ബംഗാളിൽ ഭരണം നഷ്ടമായത് ഇതേ സാഹചര്യം കേരളത്തിന് വരുമെന്ന് ദേശീയ നേതാക്കൾ പറയുന്നു അനുചരന്മാരോടൊപ്പം നായാട്ടിനിറങ്ങിയ മഹാരാജാവിന്റെ അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയെന്നും സി പി എം ദേശീയ നേതാക്കൾ തന്നെ പറയുന്നു ജനങ്ങൾക്ക് മുന്നിൽ വിനീത വിധേയരാകേണ്ടവർ അധികാരത്തിൽ മതിമറക്കുന്നത് ശരിയല്ലെന്നാണ് സി പി എം നേതാക്കൾ തന്നെ പറയുന്നത് വാസവന്റെ പ്രസ്താവനയെ സി പി എം കണ്ടത് വ്യക്തിപൂജയുടെ വികൃത മുഖമായിയാണ് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുത് എന്ന ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം പിണറായി വിജയൻ കൂടി പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം തുറന്നു പറയാനാണ് തീരുമാനം മുൻപ് ചില പ്രമുഖ നേതാക്കൾ വ്യക്തിപൂജയുടെ പേരിൽ പുറത്തായിട്ടുണ്ട് ബാംഗ്ലൂരിലെ ചില പിആർ കമ്പനികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ചാർത്തി നൽകിയതായി ആരോപിക്കുന്ന ഇമേജ് കേരളത്തിൽ പിണറായിയുടെ യുഗം അവസാനിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് സിപിഎം മുൻപ് മുഖ്യമന്ത്രിയുടെ ക്യാപ്റ്റൻ വിളി വ്യക്തി പൂജയുടെ ഉദാഹരണമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ക്യാപ്റ്റൻ വിളിയുടെ പേരിൽ പി ജയരാജൻ ആർമി എന്ന പി ജെ ആർമി മുഖ്യമന്ത്രി പിണറായി വിജയനെ പഞ്ഞിക്കിട്ടു മുഖ്യമന്ത്രിയെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ തർക്കങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കുന്ന സാഹചര്യത്തിൽ പരോക്ഷ വിമർശനവുമായി സി പി നേതാവ് പി ജയരാജൻ രംഗത്തെത്തിയത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്നും വലതുപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ജനപിന്തുണയിൽ വല്ലാതെ അസ്വസ്ഥരായിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിൽ പാർട്ടിയാണ് ക്യാപ്റ്റനെന്ന് പി ജെ വെറുതെ പറഞ്ഞതല്ല അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് വലതുപക്ഷം മുഖ്യമന്ത്രിയെ വഴിതെറ്റിക്കും എന്ന ആരോപണത്തിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയിൽ പലരും അസ്വസ്ഥരാണെന്ന് പി ജെ പറയുന്നതും പിണറായിയെ ഉദ്ദേശിച്ചു തന്നെയാണ് ജനപക്ഷ രാഷ്ട്രീയവും ജനക്ഷേമ രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കുന്നവർ ഇടതുപക്ഷമാണ് ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർ സ്നേഹ സൂചകമായി പലതരത്തിലും ഇഷ്ടം പ്രകടിപ്പിക്കും ചിലർ പാട്ടെഴുതി ഇഷ്ടം പ്രകടിപ്പിക്കും ചിലർ ഫോട്ടോ വെച്ച് ഇഷ്ടം പ്രകടിപ്പിക്കും ചിലർ ടാറ്റു ചെയ്ത ഇഷ്ടം പ്രകടിപ്പിക്കും എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തിപൂജയിൽ അഭിരമിക്കുന്നവരല്ല എന്ന് പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിൽ പാട്ട് ചെയ്താണ് ചിലർ ജയരാജനോട് ഇഷ്ടം പ്രകടിപ്പിച്ചത് മുൻപ് പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് പുറത്തിറങ്ങിയ പാട്ട് വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു കണ്ണൂരിന് താരകമല്ലോ എന്ന് തുടങ്ങുന്ന പാട്ടിനെതിരെ സി പി എം നേതൃത്വം രംഗത്തെത്തുകയും ജയരാജനെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു തന്നെ താക്കീത് ചെയ്തതുപോലെ പിണറായിയും താക്കീത് ചെയ്യണമെന്ന ആന്തരിക അർത്ഥത്തിലാണ് പി ജയരാജൻ സംസാരിക്കുന്നത് ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതിൽ ആശയക്കുഴപ്പം വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചിരുന്നു അതിൽ അദ്ദേഹം സന്തോഷിക്കുന്നു എന്ന മട്ടിലാണ് സംസാരിക്കുന്നത് ജനങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് പലതും വിളിക്കും ക്യാപ്റ്റൻ വിളി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടന്നിട്ട് എവിടെയും ഏഷാൻ പോകുന്നില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് പിആർ കമ്പനിയാണെന്ന് പിണറായിക്കറിയാം അതിന് അദ്ദേഹത്തിന്റെ അനുവാദമുണ്ടെന്നും പ്രതിപക്ഷം പറയുന്നു എന്നാൽ ക്യാപ്റ്റൻ വിളിയിൽ നിന്നെല്ലാം മുഖ്യമന്ത്രി വളരെയേറെ വളർന്നുപോയി നവ കേരള സദസ് പോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തത് തന്നെ മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാനാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മാത്രം ഫ്ലെക്സ് ബോർഡുകളാണ് വ്യക്തിപൂജയുടെ കാര്യത്തിൽ നവകേരള സദസ് എല്ലാ സീമകളും ലഭിച്ചു ഇക്കാര്യത്തിൽ സിപിഎം ദേശീയ നേതൃത്വം ഗൌരവമായാണ് എടുത്തിരിക്കുന്നത് മലയാളികളായ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് നടക്കുന്ന കൃത്യമായ വിവരങ്ങൾ യെച്ചൂരിയെ അറിയിച്ചിട്ടുണ്ട് ആകട്ടെ തീർത്തും നിസ്സഹായനാണ് അദ്ദേഹത്തിന് പിണറായിയെ എതിർക്കാൻ ധൈര്യം പോരാ കേരളത്തിലാണ് സിപിഎമ്മിന്റെ ഫണ്ട് പിറന്ന് വീഴുന്നത് ദേശീയ നേതൃത്വത്തിന് കേരളത്തിലെ ഭരണം പോയാൽ എന്ത് ചെയ്യും എന്നതിന് ഒരു രൂപവുമില്ല ഏത് വിധേയനെയും ഭരണം നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത് അതിന് പിണറായി വിജയനെ തകർക്കണം പിണറായിക്ക് പകരം ദേശീയ നേതൃത്വത്തിന്റെ മനസ്സിലുള്ളത് എം വി ഗോവിന്ദനാണ് ഗോവിന്ദൻ മാഷിന് ഇതിൽ വിരോധമേ ഇല്ല ലോങ് ജമ്പും ഹൈ ജമ്പും ഇഷ്ടപ്പെടുന്ന എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് കുതിച്ചെത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അമരത്ത് രണ്ടാം പിണറായി സർക്കാരിലെ രണ്ടാമനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിയോഗിക്കാൻ കേന്ദ്ര നേതൃത്വത്തിനും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടിയേ വന്നില്ല എന്നിട്ടും പിണറായിയെ വിട്ട് തന്റെ കയ്യിൽ പാർട്ടി നിൽക്കാത്തതിൽ ഗോവിന്ദന് വേദനയുണ്ട് ജീവിതത്തിലുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് പാർട്ടിയിൽ നടക്കാത്തതിൽ ഗോവിന്ദൻ വല്ലാതെ വേദനിക്കുന്നുമുണ്ട് പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ ചുമതലക്കാരനായ എം വി ഗോവിന്ദൻ സൈദ്ധാന്തിക പ്രശ്നങ്ങളിൽ കേരളത്തിൽ പാർട്ടിയുടെ അവസാന വാക്കുകൂടിയാണ് കൊടുക്കുന്നത് കൂടാതെ അതെല്ലാം പുസ്തകമാക്കാനും ശ്രമിച്ചു ഡിവൈഎഫ്ഐ രൂപീകരണ കാലത്ത് അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് നാല് പതിറ്റാണ്ട് മുൻപെഴുതിയ യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രം സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന പുസ്തകം ഇന്നും കേരളത്തിൽ യുവജന സംഘടനകളുടെ റഫറൻസ് ഗ്രന്ഥമാണ് പാർട്ടി സ്വത്വ വിവാദത്തിൽപ്പെട്ടപ്പോഴും പാർട്ടി അംഗങ്ങൾക്കെതിരെ യു എ പി എ ചുമത്തി മാവോവാദ വാദ വിവാദത്തിൽ പെട്ടപ്പോഴും പുസ്തകങ്ങളിലൂടെ എം വി ഗോവിന്ദൻ രക്ഷക്കെത്തിയിരുന്നു ചെറുപ്പകാലത്തെ കായിക മേഖലയോടും അധ്യാപന മേഖലയോടും മാഷിന് ഏറെ ഇഷ്ടമായിരുന്നു കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന കാലത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ മൂന്നാം സ്ഥാനക്കാരനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പരിയാരം ഇരിങ്ങൽ യു പി സ്കൂളിൽ കായിക അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് രണ്ടു മാസം തടവിലായി ജോലിയിൽ തുടരാനായില്ല ഡിവൈഎഫ്ഐ ഭാരവാഹി കൂടിയായിരുന്ന പി കെ ശ്യാമളയുമായുള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റിൽ നടന്നു രാഷ്ട്രീയത്തിൽ കൈപിടിച്ചു നടത്തിയത് പാച്ചേനി കുഞ്ഞിരാമനും പ്രവർത്തനത്തിൽ കൂട്ട് ഇ പി ജയരാജനുമായിരുന്നു ഇതേ ഇ പി ആഗ്രഹിച്ച തസ്തികയിലാണ് മാഷ് എത്തിയത് ഇ പിക്ക് ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇ പി ജയരാജൻ വഹിച്ചിരുന്ന സ്ഥാനത്തെത്തിയതും അപ്രതീക്ഷിതമായല്ല എല്ലാ തൊഴിലിനും അതിന്റേതായ മഹത്വമുണ്ടെന്ന് എപ്പോഴും പറയുന്ന എം വി ഗോവിന്ദന് ജോലിയോട് നീതി പുലർത്തണമെന്നും നിഷ്കർഷയുണ്ട് രാഷ്ട്രീയത്തോടും അധ്യാപന ജോലിയോടും ഒരേപോലെ നീതി പുലർത്താൻ കഴിയാതിരുന്നത് കഴിയാതിരുന്നതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട കായിക അധ്യാപക ജോലി വേണ്ടെന്ന് വെച്ചത് സകലതിനും മുകളിലാണ് പാർട്ടി എന്നും തീർത്തും വിശ്വസിക്കുന്നയാളാണ് എം വി ഗോവിന്ദൻ പിണറായി ഇല്ലാതാക്കിയ പാർട്ടിയെ തിരിച്ചു പിടിക്കാനാണ് സെക്രട്ടറി ശ്രമിക്കുന്നത് ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് മാത്രം കണ്ടാൽ മതി എന്നാൽ ആരോപണ ശരങ്ങളിൽ ഉഴലുന്ന പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദനെ തിരുത്താനുള്ള അധികാരമില്ല ഇക്കാര്യം ഗോവിന്ദൻ മാഷിനും അറിയാം ഇതേസമയം തന്റെ കയ്യിൽ മാഷ ഒതുങ്ങില്ലെന്ന് പിണറായിക്കും നന്നായി അറിയാം മാഷ ഒരു സ്റ്റാമ്പ് സ്റ്റാമ്പാകുമെന്നാണ് പിണറായി പ്രതീക്ഷിച്ചത് എന്നാൽ സംഭവിച്ചത് അതല്ല അതിന് പിണറായിക്ക് വിഷമമുണ്ട് വ്യക്തിപൂജയുടെ പേരിൽ പിണറായിക്ക് പണി കിട്ടിയാൽ ഗോവിന്ദൻ നിലവിളക്ക് പോലെ കത്തിക്കയറും